ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാക്സിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് അതിൽ തന്നെ കെമിസ്ട്രിയാണ് കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് ചാപ്റ്ററിലേക്കിടക്കാണ് ചാപ്റ്ററിൻ്റെ പേരാണ് ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും അഥവാ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് വളരെ ആണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ മുമ്പേ നോക്കിയ രണ്ട് ചാപ്റ്ററിനെ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് വളരെ ചെറിയ ചാപ്റ്ററാണ് വളരെ പെട്ടെന്ന് തന്നെ തീരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈയൊരു ചാപ്റ്ററിലും കാണാനായിട്ട് സാധിക്കും നമ്മൾ എം സി ക്യു ടൈപ്പ് ആയിരിക്കും ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുക എന്നാൽ എക്സ്പ്ലനേഷൻ വേണ്ടുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നെയായിരിക്കും പോകുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രത്യേകിച്ചും സ്ഥിരം ചോദിക്കുന്നതാണ് എന്താണ് ആനോഡ് അതുപോലെ തന്നെ എന്താണ് ക്യാതോട് അതുപോലെ തന്നെ എന്താണ് ഓക്സിഡേഷൻ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെ ആനിയോണെ കാറ്റോണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ട് അതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം അപ്പോൾ നമുക്കറിയാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പല മെറ്റൽസ് ഉണ്ട് അല്ലേ മെറ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് മെറ്റൽസ് ഉണ്ട് അതുപോലെ തന്നെ പല മെറ്റൽസിനും പല റിയാക്ടിവിറ്റി ആയിരിക്കും ഉണ്ടാവുക നമുക്കറിയാം അതുപോലെ തന്നെ ഉണ്ട് പൊട്ടാഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അന്നേരമേ തന്നെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കത്തുന്ന ലോഹമാണ് ഈ പറഞ്ഞ സോഡിയവും പൊട്ടാഷ്യമൊക്കെ അത് വളരെ അധികം റിയാക്റ്റീവാണ് സോഡിയം പൊട്ടാഷ്യമൊക്കെ അതുപോലെ തന്നെ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ഉണ്ട് അതായത് ലെഡിനൊക്കെ വളരെ റിയാക്ടിവിറ്റി കുറവാണ് ഏറ്റവും കുറവാണ് ഈ പറഞ്ഞ സ്വർണം സ്വർണ്ണത്തിനൊക്കെ വളരെയധികം റിയാക്ടിവിറ്റി കുറവാണ് അപ്പം റിയാക്ടിവിറ്റി കൂടിയത് മുതൽ കുറവിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ഷാപ്പിനകത്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിന് പറയുന്ന പേരായിരിക്കും റിയാക്ടിവിറ്റി സീരീസ് ആ റിയാക്ടിവിറ്റി സീരീസ് ആണ് ആക്ച്വലി ഈ പറഞ്ഞ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ അതുപോലെ തന്നെ ഗാൽവാനിക് സെല്ലുകളൊക്കെ നിർമ്മിക്കുവാൻ വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഓക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് മുമ്പേ പറഞ്ഞ് വിട്ടുപോയൊരു കാര്യമാണ് സ്ഥിരം ചോദിക്കുന്നതാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ അതുപോലെ തന്നെ ഗാൽവാനിക് സെൽ ഈ ഒരു കാര്യങ്ങളും സ്ഥിരം ചോദിക്കാറുണ്ട് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പം മെറ്റൽസിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതായത് മെറ്റൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസാണ് ഡക്റ്റിലിറ്റി അതുപോലെ തന്നെ മാലിബിലിറ്റി അതായത് വലിച്ചു നീട്ടുവാനുള്ള കഴിവും അടിച്ചു പരത്തുവാനുള്ള കഴിവും അതുപോലെ തന്നെ ഹീറ്റ് കണ്ടക്ടിവിറ്റി അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ് മെറ്റാലിക് ലസ്ചർ അഥവാ ലോഹദ്യുതി എന്ന് പറയും മുറിച്ച ലോഹങ്ങളുടെ പ്രതലത്തിൽ ഉണ്ടാകുന്ന തിളക്കത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഹദ്യുതി അതുപോലെ ഏതെങ്കിലും കുറച്ച് മെറ്റൽസ് നമ്മൾ മുറിച്ച് കുറച്ചധികം സമയം അറ്റ്മോസ്ഫിയറിൽ വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റങ്ങൾ ക്രമേണ ക്രമേണ കറുത്തുവരുന്നതായിട്ട് കാണാം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ അതുപോലെ തന്നെ ജലാംശം കാർബൺ ഡയോക്സൈഡ് എന്നിവ ലോഹവുമായിട്ട് പ്രവർത്തിച്ച് അതിൻ്റെ സംയുക്തം അഥവാ കോമ്പൗണ്ടായിട്ട് മാറും എന്നിട്ട് ആ കോമ്പൗണ്ട് ആ മുറിച്ച ഭാഗത്ത് പറ്റി പിടിക്കും അങ്ങനെ അതിൻ്റെ ലെസ്ചർ അഥവാ തിളക്കം നഷ്ടപ്പെടും അപ്പം ജലവുമായിട്ട് തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഏത് കാര്യം ചോദിക്കാറുണ്ട് സോഡിയവും പൊട്ടാഷ്യവുമാണ് മറ്റൊരു പ്രത്യേകത ഈ കഴിഞ്ഞ എക്സാമിനും കൂടെ ചോദിച്ചു നമുക്ക് കത്തി വെച്ചിട്ട് മുറിക്കുവാൻ വേണ്ടി സാധിക്കും ഈ പറഞ്ഞ സോഡിയമാണെന്നുണ്ടെങ്കിലും പൊട്ടാഷ്യം ആണ് എന്നുണ്ടെങ്കിലും കത്തി വെച്ചിട്ട് മുറിച്ച് മാറ്റുവാൻ വേണ്ടി സാധിക്കും സ്ഥിരം ചോദിക്കുന്ന ഒരു പ്രിയസ് ചോദ്യമാണ് അതായത് കത്തി വെച്ച് മുറിച്ച് മാറ്റുവാൻ പറ്റുന്ന ലോഹം ഏത് മിക്കപ്പോഴും ഒന്നെങ്കിൽ സോഡിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം മാത്രമേ ഓപ്ഷനകത്ത് കാണുകയുള്ളൂ അപ്പോൾ ഏതാണ് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് മാർക്ക് ചെയ്യണം ഒന്നെങ്കിൽ സോഡിയമായിരിക്കും അല്ലെങ്കിൽ പൊട്ടാഷ്യം ആയിരിക്കും പക്ഷേ ഇവയുടെ പ്രത്യേകത എന്താണ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യും അതുപോലെ തന്നെ തീ പിടിക്കുകയും ചെയ്യും ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏത് ഹൈഡ്രജൻ ഇതും പ്രീവിയസ് ക്വസ്റ്റിനാണ് അതായത് ലോഹത്തിൻ്റെ എല്ലാം പ്രത്യേകതയാണ് പലപ്പോഴും ചോദിച്ചിരിക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ അകത്ത് ഒരു കെമിക്കൽ ഇക്വേഷൻ തരും മിക്കപ്പോഴും ഏതെങ്കിലും ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് വിത്ത് ഏതെങ്കിലും ഒരു മെറ്റൽ തരും എന്നിട്ട് അപ്പുറത്ത് ഏതെങ്കിലും കോമ്പൗണ്ടിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ആ മെറ്റലും പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർത്തിട്ട് ഒരു കോമ്പൗണ്ടും തൊട്ടപ്പുറത്ത് ഒരു ഡാഷ് ഇട്ടേക്കും അതെന്തായിരിക്കും അവിടെ ഹൈഡ്രജൻ ആയിരിക്കും അങ്ങനെയാണ് സ്ഥിരം ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ളത് കാരണം എന്താണ് ഈ ഒരു സെൻറ്റൽസ് നിന്നാണ് ആ ഒരു ചോദ്യം വന്നിരിക്കുന്നത് അതായത് ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഹൈഡ്രജൻ ഇക്വേഷൻ്റെ അങ്ങേ സൈഡിൽ എന്തൊക്കെയായാലും എന്തായിരിക്കണം ഒരു ഹൈഡ്രജൻ റിലീസ് ആവുന്നുണ്ടാവണം ഇതാണ് അവർ ചോദ്യമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം എന്താണ് ഹൈഡ്രജൻ ആയിരിക്കും ഒരു സോൾട്ടും ഉണ്ടാവും അതായത് ക്ലോറിൻ്റെ ഒരു കോമ്പൗണ്ടും ഉണ്ടാവും അതുപോലെ തന്നെ ഹൈഡ്രജനും ഉണ്ടാവും ഇപ്പം എച്ച് സി എൽ റിയാക്റ്റ് വിത്ത് സോഡിയം ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ്റെ അങ്ങേ സൈഡിൽ എൻ എ സി എൽ പ്ലസ് ഹൈഡ്രജൻ എന്നാവും ക്ലിയർ അല്ലേ അതായത് ഹൈഡ്രജൻ ഗ്യാസ് റിലീസാവും അതുപോലെ തന്നെ ഒരു സോൾട്ടും ഉണ്ടാവും ഇങ്ങനെ അങ്ങ് ഓർത്താൽ മതി ഏതെങ്കിലും ഒരു മെറ്റൽ ഏതെങ്കിലും ഒരു മെറ്റൽ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നിർബന്ധമായിട്ടും അവിടെ സോൾട്ട് ഉണ്ടാകും ലവണമുണ്ടാകും അതുപോലെ തന്നെ ഹൈഡ്രജനും ഉണ്ടാകും ഓക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് ഓക്കെ അപ്പം ഇങ്ങനെ ഒരുപാട് പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അതായത് ഇലക്ട്രോ കെമിസ്ട്രി വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ ബാറ്ററി ബാറ്ററിയിൽ നടക്കുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻവേർട്ടർ അതുപോലെ തന്നെ ടോർച്ച് അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലൈറ്റിങ് ഇവയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസാണ് ലോഹങ്ങൾക്ക് ആസിഡുമായി വ്യത്യസ്തമായ രാസപ്രവർത്തന ശേഷിയാണ് ഉള്ളത് പല ലോഹങ്ങൾക്കും പല പല രാസപ്രവർത്തന ശേഷിയായിരിക്കും ഉണ്ടാവുക അതിനെ നമ്മളൊരു കൃത്യമായിട്ടൊരു ടേബിളിൽ അറേഞ്ച് ചെയ്യും ഉടനെ തന്നെ അതുപോലെ തന്നെ ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന ക്രമത്തിന് ക്രമീകരിച്ചിരിക്കുന്ന ശ്രേണി അറിയപ്പെടുന്ന പേരാണ് ക്രിയാശീല ശ്രേണി അഥവാ റിയാക്റ്റീവ് സീരീസ് ഈ കൊടുത്തിരിക്കുന്നതാണ് റിയാക്റ്റീ റിയാക്റ്റീവ് സീരീസ് അതായത് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവായിട്ടുള്ളത് സോഡിയം പൊട്ടാഷ്യം എന്ന് പറഞ്ഞു അതിൽ തന്നെ പൊട്ടാഷ്യമാണ് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവായിട്ടുള്ളത് പൊട്ടാസ്യം അതുപോലെ തന്നെ സോഡിയം കാൽസ്യം മഗ്നീഷ്യം അലൂമിനിയം സിങ്ക് അയൺ നിക്കൽ അതിനുശേഷം ടിന് ലെഡ് ഹൈഡ്രജൻ ഹൈഡ്രജനെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുക അതിനുശേഷം കോപ്പർ സിൽവർ ഗോൾഡ് ഒട്ടും റിയാക്റ്റീവ് അല്ലാത്തതാണ് എന്ത് ഈ ഒരു സീരീസിൻ്റെ അകത്ത് ഒട്ടും റിയാക്റ്റീവ് അല്ലാത്തത് അല്ലെങ്കിൽ ഏറ്റവും അധികം റിയാക്റ്റിവിറ്റി കുറവുള്ളത് ഏതിനാണ് ഗോൾഡിനാണ് അതുപോലെ തന്നെ ഏറ്റവും അധികം റിയാക്റ്റീവായിട്ടുള്ള ഏതാണ് പൊട്ടാസ്യമാണ് അപ്പം ഈ ഒരു ഓർഡർ ഒന്ന് പഠിച്ചു വെക്കാം അതായത് പൊട്ടാസ്യം സോഡിയം കാൽഷ്യം പൊട്ടാസ്യം സോഡിയം കാൽഷ്യം മഗ്നീഷ്യം അലുമിനിയം സിങ്ക് ഫെറസ് അഥവാ അയൺ അതുപോലെ തന്നെ നിക്കൽ ടിൻ നിക്കൽ ടിന്ന് ലെഡ് നിക്കൽ ടിന്ന് ലെഡ് അതുപോലെ തന്നെ ഹൈഡ്രജൻ ഹൈഡ്രജന് പിന്നെ ഹൈഡ്രജന് മുകളിലേക്കും ഹൈഡ്രിൻ്റെ താഴേക്കും നമ്മൾ പറയാം ഹൈഡ്രജന്റെ താഴേക്ക് കോപ്പർ സിൽവർ ഗോൾഡ് ഈ പറഞ്ഞ നോബൽ മെറ്റൽസിൻ്റെ അകത്ത് കുറച്ചെങ്കിലും റിയാക്റ്റീവായിട്ടുള്ളത് കോപ്പറാണ് കോപ്പറ് സിൽവർ ഗോൾഡ് അപ്പം ഇവിടെയൊക്കെ ഇതിനെങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജനെ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളിതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പൊട്ടാസ്യമാണ് നേർപ്പിച്ച ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കുറവേതായിരിക്കും ഗോൾഡായിരിക്കും അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഫെറസ മഗ്നീഷ്യം കോപ്പർ ലെഡ് സിങ്ക് എടുത്തിട്ടുണ്ട് ഒട്ടും റിയാക്റ്റീവ് അല്ലാത്ത നമുക്ക് ഈ ഒരു ഡയ ഡയറക്റ്റിൽ നിന്ന് തന്നെ മനസ്സിലാവും ഏതാണ് കോപ്പറാണ് ഒട്ടും റിയാക്റ്റീവ് അല്ലാത്തത് അഥവാ ഹൈഡ്രജൻ ബബിൾസ് ഒന്നും ഇവിടെ വരുന്നില്ല ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ബബിൾസ് വരുന്നതാണ് മഗ്നീഷ്യമാണ് കാരണം മഗ്നീഷ്യം എന്താണ് ഈ റിയാക്റ്റി ഈ റിയാക്ടിവിറ്റി സീരീസിൻ്റെ അകത്ത് ഏറ്റവും ഉയർന്ന റാങ്കിൽ നിൽക്കുന്ന ആളാണ് എൻ്റെ മഗ്നീഷ്യം ഓക്കെ ക്രിയാശീല ശ്രേണിയിൽ രാസപ്രവർത്തന രാസപ്രവർത്തനശേഷിയുടെ താരതമ്യത്തിന് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ അപ്പം ഹൈഡ്രജൻ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ഹൈ റിയാക്ടിവിറ്റി സീരീസിൻ്റെ അകത്ത് റെഫറൻസ് ആണ് എന്ത് ഹൈഡ്രജൻ ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനവും ആദേശ രാസപ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയും റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലാനിൽ നിന്ന് ആദേശം ചെയ്യുന്നു അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുന്നു ഇത്തരം രാസ രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം ആദേശ രാസപ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അന്നേരം ക്ലിയർ ആവും അതായത് ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണലാനിൽ നിന്ന് ആദേശം ചെയ്യുന്നു അഥവാ ഡിസ്പ്ലേസ് ചെയ്യുന്നു ഇത്തരം കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും ആദേശ രാസപ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നറിയപ്പെടുക ആദേശ രാസപ്രവർ പ്രവർത്തനത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ഓക്സീകരണം സംഭവിക്കുന്നു അതുപോലെ തന്നെ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾക്ക് നിരോക്സീകരണം സംഭവിക്കുന്നു ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ടൈം എന്താണ് ഓക്സിഡേഷൻ എന്നാണ് അതുപോലെ തന്നെ നിരോക്സീകരണം എന്ന് പറഞ്ഞെന്താണ് റിഡക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ തുരിശ് ലാനി എടുത്തിട്ടുണ്ട് തുരിശിലാനിയുടെ കളർ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു അതായത് ഈ പറഞ്ഞ ഒരു ഇളം നീല കളറാണ് തുരിശിലാനിക്കുള്ളത് അതിലേക്ക് നമ്മൾ സിങ്ക് റോഡ് അഥവാ സിങ്ക് പ്ലേറ്റ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് അപ്പം അതിലേക്ക് നമ്മൾ സിങ്ക് റോഡ് ഇട്ട് വെച്ചു എന്താണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അഥവാ തുരിശിലാനിയിലേക്ക് നമ്മൾ എന്ത് ഡിപ്പ് ചെയ്ത് വെച്ചു നമ്മൾ സിങ്ക് റോഡ് അഥവാ സിങ്ക് പ്ലേറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചു അപ്പം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നീല നിറമൊക്കെ മാറിയിട്ട് ഇതുപോലെ ഇത് തെളിയും വെള്ളക്കളറാവും അതുപോലെ തന്നെ കോപ്പർ കോപ്പർ വന്നിട്ട് ഈ പറഞ്ഞ സിങ്ക് റോഡിൽ ഡിപ്പോസിറ്റ് ചെയ്ത് നിൽക്കുന്നതും നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു കാര്യമാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് തൊട്ടുമുമ്പ് പറഞ്ഞത് ഈ ഒരു കാര്യമാണ് അതായത് ആദേശ രാസപ്രവർത്തനത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ഓക്സീകരണം സംഭവിക്കുന്നു അതുപോലെ തന്നെ ക്രിയാശീലം കുറഞ്ഞ കുറഞ്ഞ ലോഹങ്ങൾക്ക് നിരോക്സീകരണം സംഭവിക്കുന്നു നോക്കാം അതായത് ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ഇതിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തു വെച്ചു ഇവിടെ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് ഉണ്ട് സിങ്കിൻ്റെ പ്രത്യേകത എന്താണ് സിങ്കിന് ഹൈ റിയാക്റ്റീവാണ് അല്ലേ ഈ പറഞ്ഞ കോപ്പറിനെ കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് കോപ്പറിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സിങ്കിന് ഹൈ റിയാക്ടിവിറ്റി ആണ് ഉള്ളത് അപ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത് റീപ്ലേസ് ചെയ്യും എന്നല്ലേ പറഞ്ഞത് റിയാക്ടിവിറ്റി കൂടിയത് റിയാക്ടിവിറ്റി കുറഞ്ഞവയെ റീപ്ലേസ് ചെയ്യും ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലൈനിൽ നിന്ന് ആദേശം ചെയ്യുന്നു ഇത്തരം രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നമ്മുടെ എക്സാമ്പിൾ എടുക്കുക എക്സാമ്പിളിൻ്റെ അകത്ത് എന്താ സംഭവിച്ചത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ അകത്ത് നിന്ന് കോപ്പർ അയോൺസിനെ ഇത് റീപ്ലേസ് ചെയ്തു കോപ്പർ അയോൺസിനെ റീപ്ലേസ് ചെയ്തു അത് കോപ്പറായിട്ട് മാറി ആ കോപ്പർ ഈ സിങ്ക് റോഡില് ഡിപ്പോസിറ്റ് ചെയ്തു ആ ഈ പറഞ്ഞ കോപ്പർ അയോൺസിന് ഒരു കളറുണ്ട് കോപ്പർ അയോൺസിൻ്റെ കളറ് നീല നിറമാണ് അതിനെന്താണ് അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു അഥവാ ഡിസ്പ്ലേസ് ചെയ്തു ആദേശം ചെയ്തു അങ്ങനെ ആദേശം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കളറും മാറി കോപ്പർ ഇവിടെ വന്നിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടുതലാണല്ലോ സിങ്കിന് സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ സിങ്ക് ഇലക്ട്രോൺസിനെ ഈ സൊല്യൂഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും രണ്ട് ഇലക്ട്രോൺസിനെ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് രണ്ട് ഇലക്ട്രോൺസിനെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് കരുത് രണ്ട് ഇലക്ട്രോൺസിനെ സിംഗർ ഓട് കോൺട്രിബ്യൂട്ട് ചെയ്തു എങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു ഈ സൊല്യൂഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു ആ രണ്ട് ഇലക്ട്രോൺസിനെ നമ്മുടെ കോപ്പർ അയോൺസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് കോപ്പർ അയോൺസ് അബ്സോർവ് ചെയ്യുകയും അത് കോപ്പറായിട്ട് മാറുകയും ചെയ്തു ഈ മാറിയ കോപ്പർ എങ്ങോട്ട് ഡിപ്പോസിറ്റ് ചെയ്തു ഡിപ്പോസിറ്റ് ചെയ്തു ഇങ്ങനെ മാറിയ കോപ്പർ സിങ്ക് റോഡിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്തു അതാണ് ഇവിടെ നടന്ന് കെമിക്കൽ റിയാക്ഷൻ ക്ലിയർ ആയോ അതായത് പ്രവർത്തനത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ഓക്സീകരണം സംഭവിക്കുന്നു ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിയാശീലം കൂടിയ നമ്മുടെ എക്സാമ്പിളില്ലാത്ത ക്രിയാശീലം കൂടിയ ലോഹം ഏതാണ് സിങ്ക് ആണല്ലേ സിങ്ക് കോപ്പർ സൾഫേറ്റിനകത്ത് ഇരിക്കുന്നു സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു സെൻറ്റൻസ് വായിച്ചു ആദേശ രാസപ്രവർത്തനത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ഓക്സീകരണം സംഭവിക്കുന്നു ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓക്സീകരണം എന്ന് വിളിക്കുക അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തു ക്രിയാശീലം കൂടിയ ലോഹ ലോഹങ്ങൾക്ക് ഓക്സീകരണം സംഭവിക്കുന്നു അതുപോലെ തന്നെ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾക്ക് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ സംഭവിക്കുന്നു അതാണ് നമ്മുടെ എക്സാമ്പിളിനകത്ത് സംഭവിച്ചത് ഓക്കെ ആദേശ രാസപ്രവർത്തനങ്ങൾ റിഡോക്സ് പ്രവർത്തനങ്ങളാണ് അതായത് ഓക്സിഡേഷനുമുണ്ട് റിഡക്ഷനുമുണ്ട് ഓക്സിഡേഷനുമുണ്ട് റിഡക്ഷനുമുണ്ട് അതുകൊണ്ട് തന്നെ അവയെ നമ്മൾക്ക് റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം അതായത് ആദേശ രാസപ്രവർത്തനങ്ങൾ റിഡോക്സ് പ്രവർത്തനങ്ങളാണ് അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എല്ലാം തന്നെ റിഡോക്സ് റിയാക്ഷൻസ് ആണ് അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരാം ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആർ ഓൾവേസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ അത് കുറച്ചധികം ഓപ്ഷൻസ് വരാം എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആർ ഓൾവേസ് റിഡോക്സ് റിയാക്ഷൻസ് ആദേശ രാസപ്രവർത്തനങ്ങൾ എപ്പോഴും റിഡോക്സ് പ്രവർത്തനങ്ങളാണ് കാരണം സെയിം ടൈം അവിടെ ഓക്സിഡേഷനും നടക്കുന്നുണ്ട് റിഡക്ഷനും നടക്കുന്നുണ്ട് ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം അതെവിടെ നോക്കുക നമ്മുടെ ഓക്സിഡേഷനും റിഡക്ഷനും ആണ് പറഞ്ഞത് സിങ്കിൻ്റെ കേസിൽ എന്താ സംഭവിച്ചത് സിങ്ക് ഓക്സിഡൈസ്ഡ് ആയി അതായത് രണ്ട് ഇലക്ട്രോൺസിനെ സൊല്യൂഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു കോപ്പർ സൾഫൈറ്റിനെ സംബന്ധിച്ചോളം രണ്ട് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ റിഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ റിഡ്യൂസ് ചെയ്തു അത് കോപ്പറായിട്ട് മാറി ആ കോപ്പർ സിങ്കിലേക്ക് മാറി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു റിയാക്ഷനകത്ത് ഓക്സിഡേഷനും നടന്നു റിഡക്ഷനും നടന്നു അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ അകത്ത് ഓക്സിഡക്ഷനും നടക്കുന്നുണ്ട് റിഡക്ഷനും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആയിരിക്കും അപ്പം പ ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒന്ന് വായിക്കാം അതായത് ഒരു ബീക്കറിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് ലൈനി തയ്യാറാക്കി അതിലേക്ക് ഒരു സിങ്ക് ദണ്ട് നമ്മൾ ഇറക്കി വെക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മാറ്റം എന്നുള്ള കാര്യം ഇപ്പം അറിയാം എന്താണ് അതിൻ്റെ ഇളം നീല മാറിയിട്ട് എന്തായിട്ട് മാറും അത് കെളിഞ്ഞ വെള്ളമായിട്ട് മാറും അതുപോലെ തന്നെ കോപ്പർ വന്നിട്ട് സിങ്ക് റോഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതും കാണാൻ വേണ്ടി സാധിക്കും കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് കാരണം സി യു ടു പ്ലസ് അയോൺസാണ് സിങ്ക് തണ്ട് കോപ്പർ സൾഫേറ്റ് ലാനിയിൽ മുക്കി വച്ചപ്പോൾ ലാനിയിലുള്ള കോപ്പർ സി യു ടു പ്ലസ് അയോൺസ് സി യു ആറ്റങ്ങളായിട്ട് മാറി മാറിയതിനു ശേഷം സിങ്ക് തണ്ടിൽ പറ്റി പിടിക്കുന്നു ഇവിടെ നടന്ന രാസപ്രവർത്തനം നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന പോലെ റെപ്രസെൻ്റ് ചെയ്യാം അതായത് സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഈക്വൾസ് ഇസഡൻ എസ് ഒ ഫോർ പ്ലസ് സി യു ഇസഡൻ എസ് ഒ ഫോർ പ്ലസ് സി യു സിങ്ക് എന്തായിട്ട് മാറി സിങ്ക് സിങ്ക് സൾഫേറ്റായിട്ട് മാറി സിങ്ക് സിങ്കെന്നായിട്ട് മാറി സിങ്ക് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറി അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് എന്താണ് കോപ്പർ സൾഫേറ്റ് കോപ്പർ സൾഫേറ്റ് കോപ്പറായിട്ടും മാറി ഇവിടെ നടന്നത് റിഡോക്സ് റിയാക്ഷനാണ് സിങ്ക് എന്നായിട്ട് മാറി സിങ്ക് 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 സൾഫേറ്റ് ആവുകയും കോപ്പർ സൾഫേറ്റ് കോപ്പറായിട്ട് മാറുകയും ചെയ്തു ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നു അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ എന്താണ് റിഡോക്സ് റിയാക്ഷൻ ആണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലേക്ക് നടക്കുകയാണ് ഈ ക്രിയാശീല ശ്രേണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗാൽവാനിക് സെല്ലാണ് ഗാൽവാനിക് സെല്ലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇലക്ട്രോളറ്റിക് സെല്ലാണെന്നുണ്ടെങ്കിലും നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആദ്യം ഗാൽവാനിക് സെൽ അപ്പം ലോഹങ്ങളുടെ ക്രിയാശീല ക്രിയാശീലത്തിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഗാൽവാനിക് സെല്ല് എന്നറിയപ്പെടുന്നത് റിഡോക്സ് രാസപ്രവർത്തന റീഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജ്ജം വൈദ്യുതോർജ്ജം ആകുന്ന ക്രമീകരണമാണ് ഗാൽവാനിക് സെൽ അഥവാ വോൾട്ടാക് സെൽ എന്നറിയപ്പെടുക ഗാൽവാനിക് സെല്ലിൻ്റെ മറ്റൊരു പേരെന്താണ് വോൾട്ടാക് സെൽ എന്നാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് വോൾട്ടാക് സെല്ലിൻ്റെ മറ്റൊരു പേര് എന്താണ് ഗാൽവാനിക് സെല്ല് എന്നും അറിയപ്പെടും വോൾട്ടാക് സെല്ല് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ഗാൽവാനിക് സെല്ലെന്നുള്ളതാണ് അപ്പം ഇവിടെ നമ്മൾ ഒരു ഗാൽവാനിക് സെല്ല് നിർമ്മിക്കമായിട്ടുള്ള ബേസിക് അപ്പാരറ്റസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സിങ്ക് റോഡ് എടുത്തിട്ടുണ്ട് സിങ്ക് റോഡ് സിങ്ക് സൾഫൈറ്റ് സൊല്യൂഷനകത്ത് മുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോപ്പർ റോഡ് എടുത്തിട്ടുണ്ട് കോപ്പർ റോഡ് നമ്മൾ കോപ്പർ സൾഫൈറ്റ് സൊല്യൂഷനകത്ത് മുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമ്മളൊരു വോട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്തു വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്തു എന്തെങ്കിലും റീഡിംഗ് കാണിക്കോ ഇതോ റീഡിങ്ങ് കാണിക്കില്ല കാരണം ഈ സോൾട്ട് ബ്രിഡ്ജ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം സോൾട്ട് ബ്രിഡ്ജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ റീഡിംഗ് കാണിക്കുള്ളൂ കാരണം ഈ സോൾട്ട് ബ്രിഡ്ജ് ഇല്ല എന്നുണ്ടെങ്കിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ല ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് വരും ഇവിടെ വരെ വരാമെന്നു ഇനിയിപ്പം വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരണ്ടേ ഈ സോൾട്ട് ബ്രിഡ്ജ് വെച്ചത് കൊണ്ട് തന്നെ ഇലക്ട്രോൺസിന് ഇതുവഴി സോൾട്ട് ബ്രിഡ്ജിൽ കൂടെ വീണ്ടും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടാണ് നമ്മളിവിടെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സോൾട്ട് ബ്രിഡ്ജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നതാണ് സോൾട്ട് ബ്രിഡ്ജ് അയോൺസ് ഇൻ്റർചേഞ്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു അപ്പാറട്ട അപ്പാറട്ടസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾട്ട് ബ്രിഡ്ജ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സിങ്ക് റോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെ സൊല്യൂഷൻ്റെ അകത്താണ് അതായത് സിങ്ക് സൾഫേറ്റിൻ്റെ അകത്താണ് അതായത് അല്ലാന്നുണ്ടെങ്കിൽ കോപ്പർ സൾഫേറ്റിൻ്റെ അകത്ത് അല്ല അതുപോലെ തന്നെ കോപ്പർ റോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നതും അതിൻ്റെ സൊല്യൂഷൻ്റെ അകത്താണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്താണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഓരോ റോഡും അതിൻ്റെ കറസ്പോണ്ടിങ് സൊല്യൂഷിനകത്താണ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സോൾട്ട് ബ്രിഡ്ജും ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് റിയാക്ടിവിറ്റി സീരീസ് വെച്ചിട്ട് നോക്കാം ഒന്നിന് റിയാക്ടിവിറ്റി വളരെ കൂടുതലും സിങ്ക് റോഡിന് വളരെയധികം റിയാക്ടിവിറ്റി കൂടുതലും മറ്റൊന്നിന് റിയാക്ടിവിറ്റി കുറവും ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ഗാൽവാനിക് സെല്ലിനകത്ത് പ്രയോജനപ്പെടുത്തുന്നത് അഥവാ വോൾട്ടെക് സെല്ലിനകത്ത് പ്രയോജനപ്പെടുന്നത് പ്രയോജനപ്പെടുത്തുന്നത് ഓക്കെ ഗാൽവാനിക് സെൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുവാൻ കഴിവ് കൂടിയ ഇലക്ട്രോഡ് ഇതിൻ്റെ കേസിൽ നമ്മുടെ കേസിൽ എന്താണ് സിങ്കിനാണ് ഇതിൻ്റെ അകത്ത് ഇലക്ട്രോൺസിന് ഏറ്റവും അധികം ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുവാൻ കഴിവ് സിങ്കിനാണ് അല്ലേ ഈ ഒരു ഗാൽവാനിക് ഗാൽവാണിക്സിനകത്ത് അതുപോലെ തന്നെ ഇലക്ട്രോണിനെ നേടുവാൻ കഴിവുള്ള ഇലക്ട്രോഡ് ഏതാണ് കോപ്പറാണ് കോപ്പർ ഇലക്ട്രോഡാണ് ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് സിങ്കറോഡ് കാരണം റിയാക്ടിവിറ്റി ഏതിനാണ് കൂടുതൽ സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുവാൻ കേപ്പബിലിറ്റി ഏതിനായിരിക്കും സിങ്കിനായിരിക്കും അതുകൊണ്ട് തന്നെ ഓക്സീകരണം ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുക അഥവാ ഓക്സീകരണം ഓക്സിഡൈസ് ചെയ്യുന്നത് ഏതായിരിക്കും സിങ്ക് റോഡായിരിക്കും അതുപോലെ നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് കോപ്പർ ഇലക്ട്രോഡ് അഥവാ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു റെഡ്യൂസ് ചെയ്യുന്നു റിഡക്ഷൻ നടക്കുന്നു നിരോക്സീകരണം നടക്കുന്നത് എല്ലാം തന്നെ ഇവിടെ ആയിരിക്കും കോപ്പർ ഇലക്ട്രോഡിലായിരിക്കും കോപ്പർ ഇലക്ട്രോഡിൽ ആയിരിക്കും ഓക്കെ അപ്പം ഒന്നും അധികം ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല എന്താണ് ശ്രദ്ധ ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി സിങ്ക് റോഡിൻ്റെ അകത്ത് നടക്കുന്നത് ഓക്സിഡേഷനും അതുപോലെ തന്നെ കോപ്പർ റോഡിൻ്റെ നടക്കുന്നത് റിഡക്ഷനും ആയിരിക്കും അതായത് സിംഗ് റോഡ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയും കോപ്പർ റോഡ് ആ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയും ചെയ്യും അപ്പം ആ അപ്പം ഇലക്ട്രോൺസ് ഇവിടെ വരാൻ മൂവ് ചെയ്തു പിന്നീട് വീണ്ടും കംപ്ലീറ്റ് ആവണം ഇലക്ട്രോൺ ഇലക്ട്രോൺസ് ഇലക്ട്രോൺസിന് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്ത് നടക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു സോൾട്ട് ബ്രിഡ്ജും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിംഗ് റോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഇങ്ങനെയാണ് സിങ്ക് രണ്ട് സിങ്ക് അയോൺ സിങ്ക് ഇസഡൻ രണ്ട് ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് സിങ്ക് എന്തായിട്ട് മാറുന്നു സിങ്ക് ആയിട്ട് മാറുന്നുണ്ട് സിങ്ക് എന്തായിട്ട് മാറുന്നു സിങ്ക് അയോൺ ആയിട്ട് മാറുന്നുണ്ട് കോപ്പറിൻ്റെ എന്താ സംഭവിക്കാം കോപ്പർ അയോൺസ് രണ്ട് ഇലക്ട്രോൺസിനെ സ്വീകരിച്ചുകൊണ്ട് അത് കോപ്പറായിട്ട് മാറുന്നുണ്ട് സിങ്ക് എന്ത് ചെയ്യുന്നു സിങ്ക് രണ്ട് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ട് സിങ്ക് അയോണായിട്ട് മാറുന്നു നമ്മൾ ഇക്വേഷൻ എഴുതുമ്പം ഇങ്ങനെ വേണം എഴുതാൻ ഇതിൻ്റെ മീനിങ് ഇതാണ് രണ്ട് ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു അത് സിങ്ക് അയോണായിട്ട് മാറുന്നു ആ അയോൺ ഇങ്ങോട്ട് വരും ഫൈനലി ഇങ്ങോട്ട് വരും കോപ്പർ കോപ്പറിൻ്റെ കേസിൽ രണ്ട് ഇലക്ട്രോൺസിനെ സ്വീകരിച്ചു കൊണ്ട് അത് കോപ്പറായിട്ട് മാറും ഓക്കെ നമുക്കിത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ എഴുതാം സിങ്ക് പ്ലസ് കോപ്പർ ടു അയോൺസ് ഗിഫ്സ് ഇസഡൻ ടു പ്ലസ് സി യു എന്ന് എഴുതാം ഒരു ലോഹം അതിൻ്റെ തന്നെ സംയുക്ത ലാനിൽ മുക്കി വെച്ചിരിക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോഡ് ഇവിടെ നമുക്ക് ഗാൽവാനിക് സെല്ല് നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ഇലക്ട്രോഡ് വേണം ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് അറിയപ്പെടുന്ന പേര് ആനോഡ് എന്നും ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് അറിയപ്പെടുന്ന പേര് ആനോഡ് എന്നും അതുപോലെ തന്നെ നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് അറിയപ്പെടുന്ന പേര് ക്യാതോഡ് എന്നും ആയിരിക്കും ആനോഡുണ്ട് ക്യാതോഡുണ്ട് അതുപോലെ തന്നെ ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും ഇവിടെ കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ വന്ന് കാണും നമ്മൾ ബാറ്ററിയുടെ കേസിൽ ബാറ്ററിയുടെ കേസിൻ്റെ അകത്ത് ഇതാണ് ആനോഡ് ഇതാണ് ആനോഡ് അല്ലേ നീളം കൂടിയ ഭാഗമാണ് ആനോഡ് അതിനെ നമ്മൾ സാധാരണ പോസിറ്റീവ് ചാർജ് എന്നാണ് പറയാം അതുപോലെ തന്നെ ഇവിടെ എന്താണ് നെഗറ്റീവാണ് ക്യാതോഡ് അതിനെ നമ്മൾ നെഗറ്റീവ് ചാർജ് എന്നായിരിക്കും പറയാം ഗാൽവാനിക് സെൽ അഥവാ ഫോട്ടോ വോൾട്ടെക് സെല്ലിൻ്റെ വോൾട്ട് ഗാൽവാനിക് സെൽ അഥവാ വോൾട്ടെക് സെൽ ഫോട്ടോ വോൾട്ടെക് അല്ല വോൾട്ടെക് സെൽ അതിൻ്റെ കേസിൽ ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും ഇതിൻ്റെ ചാർജ് എന്താണ് നെഗറ്റീവാണ് ഇവിടെ ആനോഡ് എന്താണ് സിങ്ക് ആണ് ഇതിൻ്റെ ചാർജ് നെഗറ്റീവാണ് അതുപോലെ തന്നെ ഗാൽവാനിക് സെല്ലിൽ ഈ പറഞ്ഞ ക്യാതോഡിൻ്റെ ചാർജ് പോസിറ്റീവായിരിക്കും പോസിറ്റീവായിരിക്കും വോൾട്ടേക് സെല്ലിൽ അഥവാ ഗാൽവാനിക് സെല്ലിൽ ക്യാതോഡിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവും ആയിരിക്കും ഗാൽവാനിക് സെല്ലിൽ സെല്ലില് റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഇലക്ട്രോൺ കൈമാറ്റമാണ് സെല്ലിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്നത് ഇവിടെ റിഡോക്സ് റിയാക്ഷൻ തന്നെയാണ് നടക്കുന്നത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് നടക്കും അങ്ങനെയാണ് ഇവിടെ എന്ത് ഒരു കറണ്ട് ഉണ്ടാകുന്നത് അഥവാ വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്നത് ഗാൽവാനിക് സെല്ലിലെ വൈദ്യുത പ്രവാഹ ദിശ ഏതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ ആനോഡിൽ നിന്ന് ക്യാതോഡിലായിരിക്കും ഈ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന പോലെ തന്നെ ആനോഡിൽ നിന്ന് ക്യാതോഡിലേക്ക് ആയിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവും ക്യാതോഡിൻ്റെ ചാർജ് പോസിറ്റീവുമായിരിക്കും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഫ്ലോ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഏതിൻ്റെ കേസിൽ പറയുക ഗാൽവാനിക് സെല്ലിൻ്റെ കേസിൽ പറയുക ഗാൽവാനിക് സെല്ലിലെ വൈദ്യുത പ്രവാഹ ദിശ ആനോഡിൽ നിന്ന് ക്യാതോഡിലേക്കായിരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ വൈദ്യുത പ്രവാഹ ദിശ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മുമ്പ് ഞാൻ മാർക്ക് പോലെ തന്നെ ഇവിടെ വൈദ്യുത പ്രവാഹ ദിശ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ മറ്റൊരു കാര്യം കൂടെയുണ്ട് എന്താണ് ഇലക്ട്രോൺ പ്രവാഹ ദിശ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് ഇലക്ട്രോൺ പ്രവാഹ ദിശ അഥവാ ഇലക്ട്രോൺ വൈദ്യുത പ്രവാഹ ദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് അഥവാ ആനോഡിൽ നിന്ന് ക്യാതോഡിലേക്ക് ആണ് ഇനിയിപ്പം കൺവെൻഷണൽ കറണ്ട് ഉണ്ട് അതുപോലെ തന്നെ നോൺ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ കറണ്ട് ഉണ്ട് അതായത് പണ്ട് മുതലേ നമുക്കൊരു ബിലീഫ് ഉണ്ടായിരുന്നു അതായത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് അഥവാ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ബിലീവ് ചെയ്തിരുന്നത് അപ്പം അത് ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് തിയറംസും പ്രൂഫുകളും എക്സ്പെരിമെൻറ്റുകളും ഒക്കെ നടന്നു സയൻസ് ഒരുപാട് ഒരുപാടങ്ങ് അഡ്വാൻസ്ഡായിപ്പോയി അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഒരുപാടങ്ങ് അഡ്വാൻസ്ഡ് ആയിപ്പോയി അതിനി മാറ്റുക അല്ലെങ്കിൽ അതിനെ തിരുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിളായിട്ടുള്ള കാര്യമല്ല തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു എന്നുണ്ടെങ്കിലും അത് നമ്മൾ മാറ്റിയിട്ടില്ല അതിനെ നമ്മൾ പരമ്പരാഗത കറണ്ട് ഫ്ലോ അഥവാ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എന്ന രീതിയിൽ നമ്മൾ ഇപ്പോഴും പ്രൂവ് ചെയ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അതിനാണ് നമ്മളിപ്പോഴും പല ഇലക്ട്രോണിക്സിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ പല പ്രിൻസിപ്പിൾസും നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെയാണ് അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എന്ന് ഇവിടുത്തെ കൺവെൻഷണൽ കറൻറ്റ് ഫ്ലോ അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ കൺവെൻഷണൽ കറൻറ്റ് ഫ്ലോ നേരെ തിരിച്ച് ഇങ്ങനെയായിരിക്കും പരമ്പരാഗത വൈദ്യുത പ്രവാഹദിശ നേരെ തിരിച്ചായിരിക്കും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും ഇവിടെ മാർക്കിയിരിക്കുന്ന ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇലക്ട്രോൺ പ്രവാഹ ദിശയാണ് ഇലക്ട്രോൺ പ്രവാഹ ദിശയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അപ്പം കൺവെൻഷണൽ മെത്തേഡ് ഉണ്ട് നോൺ കൺവെൻഷണൽ മെത്തേഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ സ്പെസിഫിക്കലി എടുത്ത് മാർക്ക് ചെയ്യും ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ അതായത് ഇലക്ട്രോൺ പ്രവാഹ ദിശ എന്ന് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് അപ്പോൾ അങ്ങനെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത് എങ്ങനെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്യുമ്പോൾ കൺവെൻഷണൽ ആണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ എന്നുള്ള കാര്യം നമ്മൾ അവിടെ മാർക്ക് ചെയ്യേണ്ടതായിട്ടില്ല നേരെ തിരിച്ചങ്ങ് മാർക്ക് ചെയ്താൽ മതി അപ്പം അണ്ടർസ്റ്റുഡ് ആണ് അത് കൺവെൻഷനൽ ആണ് എന്നുണ്ട് എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ് ഇനിയിപ്പം ഇലക്ട്രോൺ പ്രവാഹ ദിശയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്യണം ഇലക്ട്രോൺ കറണ്ട് ഫ്ലോ എന്ന് മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇലക്ട്രോൺ ഇംഗ്ലീഷിലായി കഴിയുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ കറണ്ട് ഫ്ലോ എന്നിവിടെ മാർക്ക് ചെയ്യണം ഇലക്ട്രോൺ കറണ്ട് ഫ്ലോ എങ്ങനെയാണ് സിങ്ക് റോഡിൽ നിന്നും കോപ്പർ റോഡിലേക്കാണ് കൺവെൻഷനൽ ആണ് എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചും ആയിരിക്കും ഓക്കെ ഇവിടെ നോക്കിക്കൂ ഇനിയിപ്പോൾ നമ്മൾ ഗ്യാൽവാനിക് സെല്ലുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോളറ്റിക് സെല്ലുണ്ട് ബേസിക്കലി നമ്മൾ ഈ രണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഈ ഒരു ചാപ്പിൻ്റെ അകത്ത് പറയുന്നുള്ളൂ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഗാൽവാനിക് സെല്ലിൻ്റെ അകത്ത് ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവും ക്യാതോഡിൻ്റെ ചാർജ് പോസിറ്റീവും ആയിരിക്കും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം മാർക്ക് ചെയ്യാൻ ആനോഡിൻ്റെ ചാർജ് എന്താണ് ഗാൽവാനിക് സെല്ലിൽ ആനോഡിൻ്റെ ചാർജ് എന്താണ് നെഗറ്റീവാണ് ഇനിയിപ്പോൾ ഇലക്ട്രോളറ്റിക് സെല്ലിൻ്റെ അകത്താണ് എന്നുണ്ടെങ്കിൽ ആനോഡിൻ്റെ ചാർജ് എന്താണ് പോസിറ്റീവാണ് കൂടുതൽ ആളുകൾക്കും ഈ ഒരു കാര്യമായിരിക്കും പരിചയം എല്ലാവരും ഇതായിരിക്കും പഠിച്ചു വച്ചിരിക്കുന്നത് ആനോടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവെന്നും ക്യാത്തോടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എന്നായിരിക്കും പഠിച്ചു വെച്ചിരിക്കുന്നത് അതറിയാവുന്നവർ അത് അതിൻ്റെ കാര്യം ഓർക്കേണ്ട എന്താണ് ഗാൽവാനിക് സെല്ലിൻ്റെ കാര്യം മാത്രം ഒന്ന് ഓർത്തു വെച്ചേക്കണം ഗാൽവാനിക് സെല്ലിൻ്റെ എന്താണ് നെഗറ്റീവാണ് നെഗറ്റീവാണ് എന്ത് എന്ന് പറയുന്നത് നെഗറ്റീവാണ് ക്യാത്തോടെ എന്ന് പറയുന്നത് പോസിറ്റീവാണ് ഓക്കെ ഇനിയിപ്പം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മൾ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ അതുപോലെ തന്നെ നോൺ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ അതൊക്കെ പറഞ്ഞു അതൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സോൾട്ട് ബ്രിഡ്ജിൻ്റെ കാര്യവും പറഞ്ഞു എന്തായാലും നോക്കാം അതായത് സോൾട്ട് ബ്രിഡ്ജിൻ്റെ അകത്ത് പൊട്ടാസിയം ക്ലോറൈഡ് അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് അതുമല്ലാന്നുണ്ടെങ്കിൽ അമോണിയം ക്ലോറൈഡ് ഇവയിൽ ഏതെങ്കിലും ഒരു ലവണം ജലാറ്റിൻ ഒന്നുകിൽ ജലാറ്റിൻ അതുമല്ലാന്നുണ്ടെങ്കിൽ അഗർജെല്ലി ഇതിൻ്റെ അകത്ത് കലർത്തിയിട്ട് അർദ്ധകരൂപം അതായത് സെമി സോളിഡ് സ്റ്റേ സ്റ്റേറ്റിലുള്ള പേസ്റ്റ് ആക്കിക്കൊണ്ട് ഒരു യു യു ഷേപ്പിലുള്ള ട്യൂബിൻ്റെ അകത്ത് നിറയ്ക്കും എന്നിട്ട് ആ ട്യൂബ് ഈ പറഞ്ഞ സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കും അതിനായിരിക്കും നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് എന്ന് വിളിക്കുക സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷനൊക്കെ ഓൾറെഡി പറഞ്ഞല്ലോ എന്താണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതും അതുപോലെ തന്നെ സെല്ലിലെ ന്യൂട്രാലിറ്റി നിലനിർത്തുക എന്നുള്ളതുമാണ് അഥവാ ഇലക്ട്രോൺസ് അഥവാ അയോൺസിനെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫങ്ഷൻ ഈ പറയുന്ന സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഫങ്ഷൻ അപ്പം നമ്മൾ ലവണം സോൾട്ട് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഒന്നെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് അതുമല്ലാന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് അതുമല്ലാന്നുണ്ടെങ്കിൽ അമോണിയം ക്ലോറൈഡ് ഇവയുടെ ലെവണം അഥവാ ഇവയുടെ സോൾട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക സോൾട്ട് ബ്രിഡ്ജിൻ്റെ അകത്ത് ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഒരു ഗാൽവാനിക് സെല്ല് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യം നോക്കി അപ്പം നമുക്ക് റിയാക്ടിവിറ്റി സീരീസിലുള്ള ഏതെങ്കിലും രണ്ട് മെറ്റൽസ് എടുത്താൽ മതി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏതെങ്കിലും രണ്ട് മെറ്റൽസ് എടുത്താൽ മതി ഓരണത്തിൻ്റെ റിയാക്ടിവിറ്റി കൂടുതലും മറ്റൊന്നിൻ്റെ റിയാക്ടിവിറ്റി കുറവുമായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ അതുപോലെ ഒരു സോൾട്ട് ബ്രിഡ്ജും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഗാൽവാനിക് സെല്ല് നിർമ്മിച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വേറെയും റോഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗാൽവാനിക് സെല്ല് നിർമ്മിക്കാം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിങ്കും അതുപോലെ തന്നെ സിൽവറും എടുക്കുന്നു അതുപോലെ തന്നെ കോപ്പറും സിൽവറും എടുക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആനോട് ഏതായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ കൂടിയ ഈ പറഞ്ഞ ഫസ്റ്റ് രണ്ടാമത്തെ സെല്ലിൻ്റെ കേസിൽ റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് ആയിരിക്കും ഇവിടെ ആനോഡ് അല്ലേ സിങ്ക് ആയിരിക്കും ഇവിടെ ആനോഡ് ക്യാതോടെ ഏതായിരിക്കും സ്വാഭാവികമായിട്ടും സിൽവർ ആയിരിക്കും അതുപോലെ തന്നെ കോപ്പർ കോപ്പർ അതുപോലെ തന്നെ സിൽവർ സെല്ലിൻ്റെ എന്തായിരിക്കും കോപ്പർ സിൽവർ ഗാൽവാനിക് സെൽ സെല്ലിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ് റിയാക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി റിയാക്ടിവിറ്റി ഏതിനാണ് കൂടുതൽ കോപ്പറിനാണ് അതുപോലെ കമ്പി കമ്പാരറ്റീവ്ലി റിയാക്ടിവിറ്റി കുറവ് ഏതിനാണ് സിൽവറിനാണ് ഈ ഒരു ടേബിൾ നോക്കിയാൽ മനസ്സിലാവും കോപ്പറിൻ്റെ റിയാക്ടിവിറ്റി കൂടുതലും സിൽവറിൽ സിൽവറിന് റിയാക്ടിവിറ്റി കുറവുമാണ് അതുകൊണ്ട് തന്നെ കോപ്പറായിരിക്കും എന്ത് ആനോഡ് അതുപോലെ തന്നെ സിൽവർ ആയിരിക്കും ക്യാതോഡ് സിങ്കിൻ്റെ എന്താണ് സിങ്കിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് സിങ്ക് ആണ് ആനോഡ് അല്ലേ കാതോഡ് എന്തായിരുന്നു കോപ്പറായിരുന്നു അപ്പം ഇങ്ങനെ ചോദ്യം വരാം സിങ്ക് കോപ്പർ ഗാൽവാനിക് സെല്ലിൻ്റെ അകത്ത് ഏതാണ് ക്യാതോഡ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പർ ആയിരിക്കും ക്യാതോഡ് ഇനിയിപ്പം വേറെ ഏത് സെല്ലും വന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാലും റിയാക്ടിവിറ്റി കുറവുള്ളതായിരിക്കും ക്യാതോഡ് റിയാക്ടിവിറ്റി കൂടുതൽ കൂടുതലുള്ളതായിരിക്കും ആനോഡ് ആ ഒരു കാര്യം ഓർത്താൽ മതി ഇനിയിപ്പം നമുക്ക് നോക്കാനുള്ളതാണ് വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ അഥവാ ഇലക്ട്രോലറ്റിക് സെൽ ഈ ഒരു കാര്യം കൂടെ നമുക്ക് ഈ ഒരു ഷാപ്പിൻ്റെ നോക്കാൻ വേണ്ടിയിട്ടുള്ളൂ പ്രധാനമായിട്ടും വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് ഇവിടെ നോക്കുക ഗാൽവാനിക് സെല്ല് കണ്ടല്ലോ അതുപോലെ തന്നെ ഇവിടെ ഈ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതാണ് ഇലക്ട്രോളറ്റിക് സെൽ ഇതാണ് ഒരു ഇലക്ട്രോളറ്റിക് സെല്ലിൻ്റെ ബേസിക് അപ്പാരറ്റസ് അതിൻ്റെ അകത്ത് എന്താണ് ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ആനോഡ് ഉണ്ടാവും ക്യാതോഡ് ഉണ്ടാവും പൊളാറിറ്റീസ് നോക്കുക പോ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ആനോഡ് അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ക്യാതോഡ് പൊളാറ്റീസ് തിരിഞ്ഞിട്ടുണ്ട് ഗാൽവാനിക്കും ഈ പറയുന്ന വൈദ്യുത വിശ്ലേഷണ സെല്ലും തമ്മിൽ അതൊന്നും ഓർത്തോണം വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥമാണ് ഇലക്ട്രോലൈറ്റ് അതുപോലെ തന്നെ ജലീയ ലായനി രൂപത്തിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തി വിടുമ്പോൾ രാസമാറ്റത്തിന് വിധേയം ആകുന്ന പദാർത്ഥങ്ങളെ ആയിരിക്കും നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുക ജലീയ ലായനി അക്വസ് സൊല്യൂഷൻസ് അങ്ങനെ അങ്ങനെയിരിക്കുകയോ അതുമല്ലെന്നുണ്ടെങ്കിൽ ഉരുകിയ അവസ്ഥയിലിരിക്കുകയോ ചെയ്യുന്ന പദാർത്ഥങ്ങളിൽ കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെയായിരിക്കും നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുക ആസിഡുകൾ ആൽക്കലികൾ ലവണങ്ങൾ അവയുടെ ഉരുകിയ അവസ്ഥയിലും ലൈനിയിലായിരിക്കുമ്പോഴും ഇലക്ട്രോലൈറ്റുകളാണ് ആസിഡുകൾ ആൽക്കലികൾ അതുപോലെ ലവണങ്ങൾ അഥവാ സോൾട്ടുകൾ അവയുടെ ഉരുകിയ അവസ്ഥയിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇലക്ട്രോളൈറ്റുകൾ ആയിരിക്കും അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ നടക്കും എന്ന ഉള്ളൂ അതുപോലെ തന്നെ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഇലക്ട്രോളൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളൈസിസ് എന്ന് വിളിക്കും വൈദ്യുതി കടത്തി വിടുമ്പോൾ ഇലക്ട്രോളൈറ്റിന് രാസമാറ്റം വിധേയമാവുന്നുണ്ട് ആ ഒരു പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം വൈദ്യുതി കടത്തുവിടുമ്പോൾ ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം ജലീയ ലാനിയിലോ ദ്രാവകാവസ്ഥയിലോ ഇലക്ട്രോലൈറ്റുകളിൽ അയോണുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കും ഇങ്ങനെ അയോൺസ് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നത് മൂലമാണ് ഇവിടെ കറണ്ട് ഉണ്ടാകുന്നത് ജലീയ ലാനിയിലോ ദ്രാവകാവസ്ഥയിലോ ഇലക്ട്രോലൈറ്റുകൾ ഇലക്ട്രോലൈറ്റുകളിൽ അയോണുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു അങ്ങനെ അവിടെ കറണ്ട് ഉണ്ടാകുന്നു വൈദ്യുത വിശ്ലേഷണത്തിന് ആദ്യമായി ശാസ്ത്രീയ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് മൈക്കിൾ ഫാരഡെ ബ്രിട്ടൻകാരനായിട്ടുള്ള മൈക്കിൾ ഫാരഡെ വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈസിസ് ഇലക്ട്രോളൈസിസ് ഇതിന് ശാസ്ത്രീയ വിശദീകരണം നൽകിയത് ആരാണ് മൈക്കിൾ ഫാരഡയാണ് ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ്സ് രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ടാവും ഒരു ആനോഡും ഒരു ക്യാതോഡും ഉണ്ടാവും ഇവിടെ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ് അത് മറന്നു പോകരുത് ക്യാതോഡിൻ്റെ നെഗറ്റീവാണ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ് അതാണ് പറഞ്ഞത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് ആനോഡും അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡായിരിക്കും ക്യാതോഡ് വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണം ഓക്സീകരണം ഇത് മറന്നു പോകരുത് ഓക്സീകരണമാണ് അഥവാ ഓക്സിഡേഷനാണ് വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്നത് ആനോഡിൽ നടക്കുന്നത് ഓക്സീകരണവും അതുപോലെ തന്നെ കാതോഡിൽ നടക്കുന്നത് റിഡോക്സ് റിഡക്ഷൻ റിയാക്ഷനുമായിരിക്കും വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന പ്രവർത്തനം നിരോക്സീകരണം അഥവാ റിഡക്ഷൻ ആയിരിക്കും അപ്പം ആനോഡിൽ നടക്കുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള ആനോഡ് തിരിഞ്ഞു പോകാറതെ ഗാൽവാനിക്കും ഇലക്ട്രോളിക് കൂടെ ഇവിടെ എന്താണ് പോസിറ്റീവ് ചാർജാണ് ഇവിടെ ആനോഡിന് പോസിറ്റീവ് ചാർജാണ് അവിടെ നടക്കുന്നത് ഓക്സീകരണവും അതുപോലെ തന്നെ ക്യാതോഡ് ഇവിടെ ക്യാതോഡിന് നെഗറ്റീവ് ചാർജാണ് അവിടെ നടക്കുന്നത് റിഡക്ഷൻ അഥവാ നിരോക്സീകരണവും ആയിരിക്കും വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ആനോഡ് ഓക്സീകരണം നടക്കുന്നത് ആനോഡ് അതുപോലെ തന്നെ നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണ് ക്യാതോഡാണ് വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ പോസിറ്റീവ് അയോണുകൾ ആകർഷിക്കപ്പെടുന്ന ഇലക്ട്രോഡ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാതോഡാണ് ഇതിൻ്റെ അകത്ത് ഇവിടെ ഇലക്ട്രോലൈറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് അയോൺസ് ഉണ്ടാവും അതുപോലെ തന്നെ നെഗറ്റീവ് അയോൺസ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് അയോണുകളെല്ലാം കൂടെ ഇപ്പം സോഡിയം ക്ലോറൈഡ് ആണെന്നുണ്ടെങ്കിൽ എൻ എ പ്ലസ് അയോണും സി എൽ മൈനസ് അയോൺസും ഉണ്ടാവും അതുപോലെ എൻ എ പ്ലസ് അയോൺസെല്ലാം കൂടെ ഈ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് വരും അഥവാ ക്യാതോഡിലേക്ക് വന്ന് ഡിപ്പോസിറ്റ് ആവും അതാ പറഞ്ഞത് ക്യാതോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണുകൾക്ക് സംഭവിക്കുന്ന മാറ്റം നിരോക്സീകരണം അഥവാ റിഡക്ഷനും അതുപോലെ തന്നെ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണുകൾക്ക് സംഭവിക്കുന്ന മാറ്റം ഓക്സീകരണം അഥവാ ഓക്സിഡേഷനും ആണ് ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു രണ്ട് ടേംസ് ആണ് ക്യാറ്റ്യോൺസ് ആൻഡ് ആനിയോൺസ് കാറ്റോണുകളും ആനയോണുകൾ ആനയോണുകളും അതായത് നെഗറ്റീവ് ഇലക്ട്രോഡായ ക്യാതോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെ കാറ്റോണുകൾ എന്ന് വിളിക്കുന്നു അപ്പം ഈ പറഞ്ഞ കാതോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോൺ അതായത് അതിൻ്റെ ചാർജ് എന്താണ് കാറ്റോൺസിൻ്റെ ചാർജ് എന്താണ് പോസിറ്റീവാണ് ക്യാതോഡിലേക്ക് ക്യാതോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെ കാറ്റയോൺസ് എന്ന് വിളിക്കുന്നു ഇങ്ങനെ മാത്രം ഓർത്താൽ മതി ക്യാതോഡിൻ്റെ ചാർജ് എന്താണ് നെഗറ്റീവാണ് നെഗറ്റീവായ ക്യാതോഡിലേക്ക് ആകർഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം അപ്പോൾ ക്യാറ്റോൺസിൻ്റെ ചാർജ് എന്താണ് പോസിറ്റീവാണ് കാറ്റോൺസിൻ്റെ ചാർജ് പോസിറ്റീവും അതുപോലെ തന്നെ ആനയോൺസിൻ്റെ ചാർജ് എന്താണ് ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോൺസിനെ വിളിക്കുന്ന പേരാണ് ആനയോൺസ് അപ്പം ആനോട് അട്രാക്റ്റ് ചെയ്യുന്നത് ഏതിനെയായിരിക്കും നെഗറ്റീവ് ചാർജുള്ള അയോൺസിനെ ആയിരിക്കും ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺസിനെ വിളിക്കുന്ന പേരാണ് ആനയോണുകൾ നെഗറ്റീവ് അയോണുകളെ ആനയോണുകൾ എന്നും വിളിക്കുന്നു അപ്പം അതാണ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ആനയോൺസിൻ്റെ ചാർജ് എന്താണ് ആനയോൺസിൻ്റെ ചാർജ് നെഗറ്റീവും അതുപോലെ തന്നെ കാറ്റോൺസിൻ്റെ ചാർജ് എന്താണ് പോസിറ്റീവും ആയിരിക്കും എല്ലാ കാര്യം കൂടെ ഓർക്കേണ്ട ഏതെങ്കിലും ഒന്ന് ഓർത്താൽ മതി എന്താ ഓർക്കേണ്ടത് ക്യാദോഡിൻ്റെ ഒന്നെങ്കിൽ ആനോഡിൻ്റെയും കാദോഡിൻ്റെയും ചാർജ് ഓർത്ത് വെക്കുക അതുപോലെന്നുണ്ടെങ്കിൽ ആനിയോൺസിൻ്റെയും കാറ്റോൺസിൻ്റെയും ചാർജ് ഓർത്ത് വെക്കുക ഇപ്പം ആനോഡിൻ്റെ ആനോഡിൻ്റെയും അതുപോലെ തന്നെ കാദോഡിൻ്റെ ചാർജ് ഓർക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അത് നമുക്ക് മനസ്സിലാക്കാം ആനയോൺസും കാറ്റോൺസും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും ആനോയിഡിൻ്റെ ചാർജ് എന്താണ് പോസിറ്റീവാണ് അതിലേക്ക് അട്രാക്റ്റ് ചെയ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ആ അയോൺസ് ഏതായിരിക്കും നെഗറ്റീവ് അയോൺസ് ആയിരിക്കും ആനോഡിൽ വരുന്ന അയോൺസിനെ എല്ലാം തന്നെ നമ്മൾ ആനയോൺസ് എന്ന് വിളിക്കും അതുപോലെ ക്യാതോഡിൻ്റെ കേസ് എന്താണ് കാതോഡിൻ്റെ കേസ് ക്യാതോഡിൻ്റെ നെഗറ്റീവ് ചാർജ് ആണ് അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന അയോൺസ് ഏതാണ് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആയിരിക്കും ഓക്കെ ആ അയോ ആ അയോണുകളെ നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും കാറ്റയോണുകൾ ഇനിയിപ്പോൾ നമുക്ക് ഉരുകിയ സോഡിയം ക്ലോറൈഡിലെ വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളൈസസ് എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കാം അതായത് എൻ എ സി എൽ എൻ എ സി എല്ലിൽ നമുക്കറിയാം എൻ എ പ്ലസും അതുപോലെ തന്നെ സി എൽ മൈനസ് എന്ന് പറയുന്ന അയോൺസും ആ ഒരു സൊല്യൂഷനകത്ത് ഉണ്ടാവും വെള്ളത്തിൻ്റെ അകത്ത് ലയിപ്പിച്ച സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പ് ലാനിക്കകത്ത് ഏതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നോക്കാം ഈ പറഞ്ഞ പോലെ തന്നെ എൻ എ പ്ലസ് എന്ന് പറയുന്ന അയോൺസ് ഉണ്ട് എൻ എ പ്ലസ് ഉണ്ട് അതുപോലെ തന്നെ സി എൽ മൈനസുണ്ട് അതുപോലെ തന്നെ എച്ച് ത്രീ ഒ പ്ലസ് ഉണ്ട് അതുപോലെ തന്നെ ഒ എച്ച് മൈനസ് അയോൺസുണ്ട് ഇങ്ങനെ നാല് അയോൺസ് ഉപ്പുവെള്ളം അഥവാ വെള്ളം ലായനിക്കകത്ത് ഉണ്ടാകും അഥവാ ഉരുകിയ സോഡിയം ക്ലോറൈഡ് അതിനെ നമ്മൾ ഇലക്ട്രോളൈസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ പറഞ്ഞ നാല് അയോൺസിനെ ആയിരിക്കും എന്തൊക്കെയാണ് എൻ എ പ്ലസ് സി എൽ മൈനസ് അതുപോലെ തന്നെ എച്ച് ത്രീ ഒ പ്ലസ്സും ഒ എച്ച് മൈനസ് അയോൺസും ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യമേ തന്നെ കാതോഡിലേക്ക് കേസെടുക്കാം കാതോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നവ ക്യാറ്റയോൺസ് കാറ്റയോൺസിൻ്റെ ചാർജ് എന്തായിരിക്കണം കാറ്റോൺസിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കണം ഇവിടെ എൻ എ പ്ലസും അതുപോലെ തന്നെ എച്ച് ത്രീ ഒ പ്ലസും എൻ എ പ്ലസും എച്ച് ത്രീ ഒ പ്ലസും അയോൺസാണ് ഉള്ളത് എന്തായിട്ടുള്ളത് പോസിറ്റീവ് ചാർജായിട്ടുള്ളത് അഥവാ ക്യാറ്റയോൺസ് ഈ രണ്ട് കാറ്റയോൺസും ഈ രണ്ട് കാറ്റയോൺസും കൂടെ എങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും ഈ രണ്ട് കാറ്റയോൺസും കൂടെ ക്യാതോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും ഇതിൻ്റെ അകത്ത് കമ്പയറ്റീവ്ലി എൻ എ പ്ലസിനെയും അതുപോലെ തന്നെ എച്ച് ത്രീ ഒ പ്ലസിനെയും കൂടെ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ റിഡക്ഷൻ ടെൻഡൻസി അഥവാ നിരോക്സീകരണ ടെൻഡൻസി ഉള്ളത് എച്ച് ത്രീ ഒ പ്ലസ് അയോൺസിനായിരിക്കും അതുകൊണ്ട് തന്നെ ക്യാതോഡിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യപ്പെടും ഹൈഡ്രജൻ ഗ്യാസ് ഇവിടെ നിന്ന് ലിബറേറ്റ് ചെയ്യപ്പെടും ഇവിടെ നിന്ന് ക്യാതോഡിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യപ്പെടും ഓക്കെ ഇനിയിപ്പം ആനോഡിൻ്റെ എടുക്കാം ആനോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ആനയോൺസ് ആനയോൺസിൻ്റെ ചാർജ് നെഗറ്റീവ് ഇവിടെ ഏതൊക്കെയാണ് ആനയോൺസായിട്ടുള്ളത് സി എൽ മൈനസ് ഐയോൺ ഉണ്ട് അതുപോലെ തന്നെ ഒ എച്ച് മൈനസ് ഐയോൺ ഉണ്ട് അല്ലേ ഇതിൻ്റെ അകത്ത് ഓക്സിഡേഷൻ ടെൻഡൻസി ഓക്സിഡേഷൻ ടെൻഡൻസി അഥവാ ഓക്സീകരണ ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ളത് സി എൽ മൈനസ് അയോൺസിനായിരിക്കും അതുകൊണ്ട് തന്നെ സി എൽ മൈനസ് അയോൺസ് കൂടുതലായിട്ട് എങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും ആനോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും ക്ലോറിൻ ഗ്യാസ് ഈ പറഞ്ഞ ആനോഡ് വഴി റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യും ഓക്കെ ക്ലോറിൻ ഗ്യാസ് ആനോഡ് വഴി റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യും ഓക്കെ ഇത്രയും കാര്യം ഓർത്താൽ മതി ഈ പറഞ്ഞ ഉരിക സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ക്ലോറിൻ ഗ്യാസ് ആനോട് വഴി ലിബറേറ്റ് ചെയ്യപ്പെടും അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസ് ക്യാതോഡ് വഴി ലിബറേറ്റ് ചെയ്യപ്പെടും ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി അല്ലാതെ ഈക്വേഷനോ ഫോർമുലൊന്നും കണ്ട് ഒന്നും അടിക്കേണ്ട എന്താണ് ക്ലോറിൻ എവിടെ ആനോഡിൽ അതുപോലെ തന്നെ ഹൈഡ്രജൻ എവിടെ കാതോഡിലും ലിബറേറ്റ് ചെയ്യും വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രായോഗിക ഫലങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം ഈ പറഞ്ഞ ഇലക്ട്രോളൈസിൻ്റെ അതായത് സോഡിയം പൊട്ടാസ്യം കാൽഷ്യം അലൂമിനിയം എന്നീ ലോഹങ്ങൾ നിർമ്മിക്കുന്നത് അവയുടെ സംയുക്തങ്ങളെ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് അതായത് സോഡിയം പൊട്ടാസ്യം കാൽഷ്യം അലുമിനിയം ഹൈലി റിയാക്റ്റീവായിട്ടുള്ള നമ്മുടെ റിയാക്റ്റീവ് സീരീസിൻ്റെ അകത്ത് റിയാക്റ്റീവ് സീരീസിൻ്റെ അകത്ത് ഹൈലി റിയാക്റ്റീവായിട്ടുള്ള പൊട്ടാസ്യം സോഡിയം കാൽഷ്യം അലുമിനിയം എന്നീ ലോഹങ്ങൾ നിർമ്മിക്കുന്നത് അവയുടെ സംയുക്തങ്ങളെ അഥവാ അവയുടെ കോമ്പൗണ്ട്സിനെ ഇലക്ട്രോളൈസസ് ചെയ്തുകൊണ്ടാണ് അതുപോലെ തന്നെ അലോഹങ്ങളുടെ നിർമ്മാണം അതായത് ഈ പറഞ്ഞ ഹൈഡ്രജൻ അതുപോലെ തന്നെ ക്ലോറിൻ ഓക്സിജൻ ഇവയുടെ ഈ പറഞ്ഞ അലോഹങ്ങളുടെ നിർമ്മാണത്തിനും നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോളൈസസ് ഉപയോഗിക്കാറുണ്ട് തൊട്ട് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ക്ലോറിനും ഹൈഡ്രജനും ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം പഠിച്ചതേ ഉള്ളൂ അതുപോലെ തന്നെ സംയുക്ത നിർമ്മാണം അതായത് കോമ്പൗണ്ട്സിൻ്റെ നിർമ്മാണം അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് അതുപോലെ തന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ കോമ്പൗണ്ട്സ് നിർമ്മിക്കുവാനേ നമ്മൾ ഈ പറഞ്ഞ വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോഹശുദ്ധീകരണം കോപ്പർ സ്വർണം മുതലായ ലോഹങ്ങളുടെ ശുദ്ധീകരണം അഥവാ ഇമ്പ്യൂരിറ്റീസ് മാറ്റുവാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പറയുന്ന വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളൈസിസ് ഉപയോഗിക്കാറുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അതായത് വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്തെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് പലപ്പോഴും ഇത് ചെയ്യുന്നത് ലോഹത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലോഹനാശനം അഥവാ കൊറോഷൻ തടയുന്നതിനുമൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇലക്ട്രോ ലോഹം ആവരണം ചെയ്യേണ്ടുന്ന വസ്തു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോടും അതുപോലെ തന്നെ പൂശേണ്ടുന്ന ലോഹം പോസിറ്റീവ് ടെർമിനലിനോടും ബന്ധിപ്പിക്കുന്നു ഏത് വസ്തുവാണോ ആവരണം ചെയ്യേണ്ടുന്നത് അത് കണക്റ്റ് ചെയ്യേണ്ടത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലേക്കായിരിക്കണം അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി ഏതാണോ നമുക്ക് ഇലക്ട്രോപ്ലേറ്റ് പ്ലേറ്റ് ചെയ്ത് എടുക്കേണ്ടുന്നത് അതെവിടെ കണക്ട് ചെയ്യണം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം ഏത് വസ്തുവാണോ നമുക്ക് ആലേപനം ചെയ്യേണ്ടത് അഥവാ ആവരണം ചെയ്യേണ്ടത് അത് ബാറ്ററിയുടെ പോസ്റ്റ് ടേമിലേക്കും കണക്ട് ചെയ്യണം അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ നമുക്ക് ഒരു ഇരുമ്പ് വള ഇരുമ്പ് വള കോപ്പർ വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോപ്ലൈറ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഇരുമ്പ് വള കണക്ട് ചെയ്യേണ്ടത് എവിടെയായിരിക്കണം ബാറ്ററിയുടെ നെഗറ്റീവ് ടേമിലേക്കായിരിക്കണം അതാണ് പറഞ്ഞത് അതുപോലെ തന്നെ കോപ്പർ എവിടെ കണക്ട് ചെയ്യണം പോസ്റ്റ് ടേമിലേക്കും കണക്ട് ചെയ്യണം അതിനുശേഷം ഈ ഒരു സ്വിച്ച് ഓണാക്കി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇവിടെ നമ്മൾ സൊല്യൂഷൻ എടുത്തിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും ഈ പറയുന്ന ഇരുമ്പ് വാള ഒരു കോപ്പർ റിങ്ങായിട്ട് മാറിയിട്ടുണ്ടാവും ഒറ്റ നോട്ടത്തിൽ അതായത് കാരണം എന്താണ് ചെറിയൊരു ലെയർ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ തന്നെയാണ് നമ്മൾ റോൾഡ് ഗോൾഡൊക്കെ നിർമ്മിച്ചെടുക്കുന്നത് കോപ്പർ ആഭരണം ഉണ്ടാക്കും അതിലേക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്തെടുക്കും പിന്നീടത് റോൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് വിൽക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് ഗോൾഡ് ഓർണമെൻ്റ് ആയിട്ട് തന്നെ തോന്നും അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ആ ഒരു ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇവിടെ ഇവിടെ എന്താണ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഉണ്ട് ഇലക്ട്രോലൈറ്റ് ഇവിടെ ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത് ആവരണം ചെയ്യേണ്ടുന്ന വസ്തുവിൻ്റെ തന്നെ ലായനി ആയിരിക്കണം ഇവിടെ നമുക്ക് ആവരണം ചെയ്യേണ്ടത് കോപ്പറാണ് അതുകൊണ്ട് എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് കോപ്പർ സൾഫേറ്റ് ആണ് ഇനിയിപ്പോൾ ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ തന്നെ നമുക്ക് പലപ്പോഴും വെള്ളി അതുപോലെ തന്നെ സ്വർണം ഇവയൊക്കെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഇലക്ട്രോലൈറ്റ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കാം ഇപ്പം ഒരു കോപ്പർ അവവർണമെൻ്റെ മണ്ടയ്ക്ക് നമുക്ക് വെള്ളി ഇലക്ട്രോപ്ലൈറ്റ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഇലക്ട്രോലൈറ്റ് സിൽവർ നൈട്രേറ്റിൻ്റെ ലായനി അഥവാ സോഡിയം സയനൈഡിൻ്റെ ലൈനി ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണത്തിലും ഏതെങ്കിലും ഒന്ന് പ്ലസ് സിൽവർ സയനൈഡ് ലൈനി ആയിരിക്കണം ഇലക്ട്രോളൈറ്റായിട്ട് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നത് ഓക്കെ ആനോടും ക്യാതോടും എന്തായിരിക്കും ആനോഡ് എന്തായിരിക്കും ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയായിരിക്കും അതുപോലെ തന്നെ ക്യാതോട് എന്തായിരിക്കും ഏത് ഓർമ്മമെൻറ്റാണോ ഇലക്ട്രോപ്ലൈറ്റ് ചെയ്തെടുക്കേണ്ടത് അതായിരിക്കും എന്ത് ക്യാതോട് ഓക്കെ അതുപോലെ തന്നെ ഇലക്ട്രോളൈറ്റ് എന്തായിരിക്കണം സിൽവർ നൈട്രേറ്റ് ലൈനി അഥവാ സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് ലൈനി സിൽവർ സയനൈഡ് ലൈനി മസ്റ്റ് ആണ് മറ്റിടത്ത് രണ്ടിടത്തും ചോയ്സ് ആകാം സിൽവർ സിൽവർ നൈട്രേറ്റ് ആവാം അതുപോലെ തന്നെ സോഡിയം സയനൈഡും ആകാം ഇനിയിപ്പോൾ അതുപോലെ തന്നെ സ്വർണ്ണമാണ് നമുക്ക് പ്ലേറ്റ് ചെയ്തെടുക്കേണ്ടത് എന്നുണ്ടെങ്കിലും സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ് ലൈനി ആണ് നമ്മൾ ഇലക്ട്രോളൈറ്റായിട്ട് ഉപയോഗിക്കുക രണ്ടിടത്തും ഗോൾഡിൻ്റെ കേസിലും സിൽവറിൻ്റെ കേസിലും സയനൈഡ് ലൈനി ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സയനൈഡ് ലൈനി മസ്റ്റാണ് സിൽവർ സൈനൈഡാണ് വെള്ളിയുടെ കേസിൽ അതുപോലെ തന്നെ ഗോൾഡ് സൈനൈഡാണ് ഇതിൻ്റെ കേസിൽ സ്വർണ്ണത്തിൻ്റെ കേസിൽ അതുപോലെ തന്നെ സ്വർണ്ണത്തിൻ്റെ കേസിൽ കോമ്പിനേഷനായിട്ട് നിൽക്കുന്നത് സോഡിയം സൈനൈഡും ഗോൾഡ് സൈനൈഡ് ലൈനിയുമാണ് വെള്ളിയുടെ കേസിൽ സിൽവർ നൈട്രേറ്റ് ലൈനി അഥവാ സോഡിയം നൈ സയനൈഡ് പ്ലസ് സിൽവർ സൈനൈഡ് ലൈനിയാണ് അപ്പോൾ ഇത്രയുള്ളൊരു ചാപ്റ്റർ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്